പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രചരണത്തിനായി തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വരവിന് മുമ്പേ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഗോ ബാക്ക് മോദി. പ്രധാനമന്ത്രി എപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ വരാറുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറാറുണ്ട്. തമിഴ്നാടിനെ ഉത്തർപ്രദേശാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഈ ക്യാമ്പയിനിലുള്ളവർ ആരോപിക്കുന്നത്. വിദ്വേഷം പടർത്താനാണ് മോദി വരുന്നതെന്ന് ട്വീറ്റുകളിൽ ആരോപണമുണ്ട്. കടക്കുപുറത്ത് മോഡൽ മീമുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, പ്രത്യേകിച്ച് ട്വിറ്ററിൽ. അംബാനിക്കും അദാനിക്കും വേണ്ടി 24 മണിക്കൂറും പണിയെടുക്കുന്ന സന്യാസിയാണ് മോദി എന്നാണ് മറ്റൊരു പരിഹാസം. കർഷക സമരം അടക്കമുള്ള കാര്യങ്ങളും മോദിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അതേസമയം ഒരു വശത്ത് ബാനറുകളിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നുമെല്ലാം നരേന്ദ്രമോദിയുടെ പേരുകൾ അണ്ണാ ഡി എം കെ ഒഴിവാക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥികൾ പോലും അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മോദിയുടെ പേരെഴുതിയ ചുവരെഴുത്തുകളിൽ നിന്ന് പോലും മോദിയുടെ പേര് കുമ്മായം അടിച്ച് മായ്ച്ചിരുന്നു. മുമ്പ് കറുത്ത ബലൂണുകളൊക്കെ പറത്തിയും പ്രതിഷേധം മോദിക്കെതിരെ ഉണ്ടായിരുന്നു. കേരളത്തിൽ പാലക്കാടാണ് മോദിയുടെ റാലി നടക്കുന്നത്. പുതുച്ചേരിയിലും അദ്ദേഹം പ്രചരണം നടത്തും. തമിഴ്നാട്ടിലെ ധർമ്മപുരത്താണ് പ്രധാനമന്ത്രിയുടെ മറ്റൊരു റാലി. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഒരു വർഷം നൽകുമെന്നും യുവാക്കൾക്കിടയിൽ 2.5 ലക്ഷം തൊഴിലവസരങ്ങൾ കൊണ്ടുവരുമെന്നും ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന പെൺകുട്ടികൾക്ക് സൗജന്യമായി സ്കൂട്ടി നൽകുമെന്നൊക്കെയാണ് പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ. എന്നാൽ ഇതൊന്നും വലിയ ആവേശം വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടില്ല, അതും മറ്റൊരു കാര്യം. മോദിയുടെ ജനപ്രീതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാടും കേരളവുമെന്ന് നേരത്തെ സർവേകളിൽ നിന്ന് വ്യക്തമായ കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ച് പ്രചരണം നടത്തിയാൽ സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന ഭയമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത്. അതാണ് ഗോ ബാക്ക് മോദിയും സൂചിപ്പിക്കുന്നത്. നിലവിൽ ജയലളിതയുടെ പേരുപയോഗിച്ചാണ് ബി ജെ പിയുടെ പ്രചരണം. പോസ്റ്ററുകളിലും അങ്ങനെ തന്നെയാണ്. അണ്ണാ ഡി എം കെക്ക് ഈ ഒരു സഖ്യം വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് മറ്റൊരു കാര്യം. 10% ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുമെന്നാണ് അവരുടെ ഭയം. എന്തിനേറെ പറയുന്നു, ഖുഷ്ബു പോലും മോദിയുടെ ചിത്രം പ്രചരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, തോൽക്കുമെന്നുള്ള ഭയം തന്നെ.